ഹായ് ഡേ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിടിലെ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകണ്ടേ. അപ്പോൾ വീഡിയോസ് വേണേൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും നേരെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ എന്തൊരു BMR അസ്ത്രയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മോഡിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മോഡിനൊരു പാസ്വേഡ് ഉണ്ട്. ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡും കാര്യങ്ങളും കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നന്ദോസ് ഗെയിമിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നന്ദോസ് ഗെയിമിങ്ങിൻ്റെ മോഡാണ്. അപ്പോൾ ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് എന്താ പറയുക, മോഡ് പോയി ഡൗൺലോഡ് ചെയ്തിട്ട് കളിച്ചുകൊണ്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ മോഡിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കൺട്രോളിനെ കുറിച്ച് പറയാം. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ 3D അല്ലെങ്കിൽ വണ്ടിയുടെ ലുക്ക് അതിനെക്കാട്ടി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കൺട്രോളെന്ന് പറഞ്ഞാൽ ക്യാബിനി ഇരുന്ന് ഓടിക്കാൻ ആ സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റിയൊക്കെ എൻ്റെ പൊന്നോ, സത്യം പറയല്ല. ബസ്സിടെ റൂട്ടിൽ കൂടെ ഓടിക്കാൻ പറ്റി, ഇതുപോലെ വളവും തിരിവൊക്കെ ഉള്ള റൂട്ടിൽ കൂടെ ഓടിക്കാൻ പറ്റി പറ്റിയ കൺട്രോളാണ്. ഫിസിക്സ് ഒരു രക്ഷയിലുടെ, സസ്പെൻഷൻ്റെ ഒരു കാര്യം ഒഴിച്ച് ബാക്കി എല്ലാം ഇതിൽ പക്കയാണ്. എനിക്കൊന്നും പറയല്ല, സ്പീഡും ബ്രേക്കും സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റിയും എല്ലാ കാര്യങ്ങളും പൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, പൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്കിൻ്റെ 3D വേസ് അല്ലെങ്കിൽ ഇതിൻ്റെ ലുക്കിൻ്റെ കാര്യത്തിലോ എനിക്ക് അല്ല ആദ്യം എടുത്തു പറയാനുള്ളത്. എനിക്ക് ഈ കൺട്രോളിൻ്റെ കാര്യത്തിൽ ഒന്നും പറയില്ല. കാരണം വിഷയം കണ്ട്രോൾ, ഓക്കെ, കിടില കണ്ട്രോൾ ഒന്നും ഒരു രക്ഷയില്ല. ഞാൻ ഇങ്ങനെ എടുത്ത് ഞാൻ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇത് ഓടിച്ചു നോക്ക്, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്തൊന്ന് കളിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ആ ഒരു കൺട്രോൾ. ഞാൻ ഇത്രയും പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് കൺട്രോളിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. കൺട്രോളെല്ലാം പൊളിയാണ്. ഇനി 3D വൈസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്ക്. BMR വെക ആയതുകൊണ്ട് നമ്മുടെ വെകയല്ല, BMR അസ്ത്ര ആയതുകൊണ്ട് നമ്മുടെ നോർമൽ അസ്ത്രയുടെ പോലെയല്ല, കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള വണ്ടിയാണ്. 2 ടൈപ്പ് ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്ക് വെച്ച് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. ഒക്കെ ഒന്നും 3D വൈസിൽ എനിക്കൊന്നും പറയാൻ അങ്ങനെ എന്തോ ബഗ്ഗോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ക്യാബിൻ വർക്കും ഇൻ്റീരിയർ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3 ആനിമേഷൻ കീസ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്. ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ്. പിന്നെ എടുത്തു പറയേണ്ടത് കൺട്രോളാണ്. അല്ലാതെ ഇതിൽ അല്ലാതെ എടുത്തു പറയാനായിട്ട് പ്രത്യേകത ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും കണ്ടില്ല. പക്ഷേ വണ്ടി കൊള്ളാം, കാരണം ലുക്കിലും കൺട്രോളിലും ഒരുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ അനിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിപ്പ് മാറുന്നതാണ്. ലിപ്പും ആ കരിമ്പടവും ഫോഗ് ലാമ്പും ഒക്കെ ഒന്നാമത്തെ അനിമേഷൻ ഓണാക്കുമ്പോൾ നമ്മുടെ ആ വലിയ ലിപ്പ് ഫുൾ ലിപ്പ് വരുമല്ലോ, അത് ആണ്. പക്ഷേ അതിൽ കരിമ്പടോ ടാഗോ അല്ലെങ്കിൽ ഫോഗ് ലാമ്പോ കാര്യങ്ങളൊന്നുമില്ല. മറ്റേ നോർമൽ ഓഫാക്കി ഇടുമ്പോഴാണ് അത് വരുന്നത്. രണ്ടാമത്തെ അനിമേഷൻ കി ഡ്രൈവറിൻ്റെ ഡോറാണ്. മൂന്നാമത്തെ അനിമേഷൻ കീന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് എഞ്ചിൻ കവറാണ്. അതാണ് 3 അനിമേഷൻ കീയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ലൈറ്റും കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ കാര്യത്തിൽ കുറേ നിയോൺ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ നിയോൺ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എന്തോ പറയുക, ലൈറ്റിങ്ങും കാര്യങ്ങളും നൈറ്റ് കുറച്ച് ലുക്കും കാര്യങ്ങളൊക്കെ തരുന്നൊരു വണ്ടിയാണ്. പിന്നെന്താ പറയുക, കളർ കോഡ് വേരിയൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ലൈറ്റിംഗ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാലും അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിയോൺ ലൈറ്റൊക്കെ അത്യാവശ്യം വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാബിനിലും നല്ല ക്യാബിന് അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്യാബിന് അത്യാവശ്യം നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്യാബിന് എനിക്ക് എന്താ പറയുക, പോരായ്മകളൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ ഒരു സസ്പെൻഷൻ്റെ ഒരു കുറവുണ്ട്. അത് ഞാൻ കാരണം അത് പിന്നെ ഫിസിക്സിൻ്റെ ഒരു പ്രോബ്ലം. എനിക്കൊന്ന് സസ്പെൻഷൻ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും ഒരു കൺട്രോൾ കിട്ടാൻ ചാൻസ് കുറവായിരിക്കാം, പറയാൻ പറ്റില്ല. പിന്നെ കുത്തിയിരുന്ന് ചെയ്തിട്ടുണ്ട് എന്തായാലും, കാരണം അറിയാമല്ലോ ഫിസിക്സൊക്കെ ഇത്രയും കിടിലായിട്ട് പറഞ്ഞതെന്നുണ്ടെങ്കിൽ കുത്തിയിരുന്ന് ചെയ്ത ഒരു വണ്ടിയാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഒരു മോഡ് ഉണ്ടാക്കിയുള്ള എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം കിടില മോഡ് കേട്ടോ, ഒന്നും പറയില്ല. 3D വൈസ് എനിക്ക് ഒന്നും ഞാൻ പറഞ്ഞില്ല, 3D വൈസ് ഒന്നും ഒരു കുഴപ്പമില്ല, എനിക്ക് ഇതിൽ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, BMR അസ്ത്രയാകുമ്പോൾ BMR അസ്ത്രയുടെ ലുക്കേ കാട്ടോളൂ, ഒറിജിനൽ അസ്ത്രയുടെ ലുക്ക് കിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ഇത് വേരിയേഷൻ വരും, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇതിൽ തോന്നിയില്ല. പിന്നെ സസ്പെൻഷൻ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഡ്രൈവർ വ്യൂവിലിരിക്കുമ്പോൾ ഈ സസ്പെൻഷനൊന്നും ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നില്ല. കാരണം ഡ്രൈവർ വ്യൂവിലിരിക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പം ചില വണ്ടികളാണെങ്കിൽ ചവിട്ടി നിർത്തുമ്പോൾ തോന്നും, ഒട്ടും സസ്പെൻഷൻ ഇല്ല. പക്ഷേ ഇതിൽ സസ്പെൻഷൻ ഇല്ല എന്നുള്ളൊരു ഫീല് നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടണ്ണ് അല്ലെങ്കിൽ കിട്ടൂല, അങ്ങനൊരു സംഭവം ഇതിൻ്റെ അകത്ത് ഇല്ല. പക്ഷേ പുറത്തുനിന്ന് നമ്മൾ നോക്കാൻ നേരത്ത് ബ്രേക്ക് പിടിക്കാൻ നേരത്ത് സസ്പെൻഷൻ നമുക്ക് ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ ആ ഒരു ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ അത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ അപ്പോൾ ഒരു മോഡ് റിവ്യൂ ചെയ്യുമ്പം എൻ്റെ നെഗറ്റീവും പോസിറ്റീവുമുള്ള എല്ലാ കാര്യങ്ങളും പറയണമെന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ അത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പുറപ്പൊരു മോഡ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക, പാസ്വേഡ് ആ ഒരു വീഡിയോ കാണാം. ഞാൻ ലിങ്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു
വീഡിയോയിൽ കാണും, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ ഡാ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്യണം, റോഡ് ടു 7K ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് എടുക്കണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളല്ല കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ടോ, ഞാനിതൊക്കെ ചെയ്ത് തരുമ്പോൾ നിങ്ങൾ അതും കൂടെയൊക്കെ ഒന്ന് ചെയ്ത് തരണം. എന്തായാലും അടുത്ത വീഡിയോ കാണാടേ. എന്നാൽ ശരി, ടാറ്റ.